വറുതിയുടെ 52 ദിനങ്ങൾ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കടലിലേക്ക് പോകാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ബോട്ടിൻ്റെയും വലയുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. ഇന്ന് രാത്രി 12 ബോട്ടുകൾ കടലിലേക്ക് പോകും. ബോട്ട് പോകുന്നതിന് 4-5 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. ഇപ്പോഴത്തെ തുടക്ക മെയിൻ്റനൻസിന് വേണ്ടി ഇഷ്ടംപോലെ പൈസ വേണം. ബോട്ടുകാർ ഒത്തിരി റിസ്ക് എടുത്താണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. പണി കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളാണ്, അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. 1500 ലധികം ബോട്ടുകളാണ് ശക്തികുളങ്ങര, നീണ്ടകര, അഴീക്കൽ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. ഡീസലിൻ്റെ വില വർധനവ് ഈ മേഖലയെ നട്ടല് തകർത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഗവൺമെൻറ് ഡീസലിന് സബ്സിഡിയോ മറ്റോ തന്ന് ഇതിനെ സഹായിച്ചില്ലെങ്കിൽ ഈ വ്യവസായം പൂർണ്ണമായും തകർന്നു പോകുന്ന തരത്തിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 9 മണിയോടെ ബോട്ടുകൾ ഹാർബറുകളിലേക്ക് എത്തി തുടങ്ങും. 52 ദിവസത്തെ വർധിയുടെ ദിനങ്ങൾ അവസാനിക്കുന്നതോടെ കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.